നമസ്കാരം. ആദിയോഗിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് പ്ലാസ്റ്റിക് സ്റ്റീമർ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ദൂഷ്യവശങ്ങളെ പറ്റിയാണ്. അതിനു മുമ്പായിട്ട്, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തായി കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ കസിൻസിനും നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങൾക്ക് പരിചയമുള്ളവർക്കൊക്കെ ഇതിനെപ്പറ്റി ഷെയർ ചെയ്യുക. ഇതുകൂടാതെ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ഏകദേശം 2010 നമ്മളുടെ കേരളത്തിലേക്ക് ഈ ഇലക്ട്രിക് സ്റ്റീമർ കടന്നു വന്നത്. എന്താണ് സാധനം എന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാ കണ്ട, ഇതാണ് സംഭവം. ഇത് നിങ്ങളുടെ എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടാവും. നിങ്ങൾ പനി വരുമ്പോഴും മഴ സമയത്തൊക്കെ പകർച്ചപ്പനിയുടെ കാലമാണല്ലോ, അപ്പോൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നുണ്ടാകും ആവി പിടിക്കാനായിട്ട്. ഇത് കൂടാതെ ചില വ്യക്തികൾ സൗന്ദര്യ സംരക്ഷണത്തിന്, അതായത് മുഖത്തിന് മോയ്സ്ചറൈസേഷനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, സ്വെറ്റ് പോർസ് ഒക്കെ ഒന്ന് ഓപ്പൺ ആവാൻ വേണ്ടിയിട്ട് നിങ്ങളിത് ആവി കൊള്ളാനായിട്ട് ഉപയോഗിക്കുന്നുണ്ടാകാം. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടാകാം, അപ്പോൾ ഡോക്ടർ എന്തിനാണ് ഇത് വാങ്ങിയതെന്ന്. അത് ഞാൻ വാങ്ങിയതല്ല, അബദ്ധവശാൽ എൻ്റെ വീട്ടിലുള്ള ഒരാൾ ഇത് വാങ്ങിയതാണ്. ഇത് ഞങ്ങൾ ആരും ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ ഞങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ, തനതായ രീതിയിൽ പുട്ടുകുടത്തിലോ അല്ലെങ്കിൽ പരന്ന പാത്രത്തിലോ വെള്ളമൊഴിച്ച് തുളസിയില, പിന്നെ ആടലോടകം, ഞവരയില തുടങ്ങി മരുന്നുകൾ ഏതെങ്കിലും ഇട്ട് കുറച്ച് ഒരു പിടി മല്ലിയും കൂടി ഇട്ടിട്ട്, ആടലോടകം ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ടിട്ടാണ് ആവി കൊള്ളുന്നത്. അതാണ് ഏറ്റവും ഉത്തമമായ രീതി. അപ്പോൾ നമുക്ക് ഇതുകൊണ്ടുള്ള ദൂഷ്യവശങ്ങൾ എന്താണെന്ന് നോക്കാം. പ്ലാസ്റ്റിക് സ്റ്റീമർ, നിങ്ങൾക്ക് ഏവർക്കും അറിയാം, പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഏറ്റവും വലിയൊരു വില്ലനാണ്. അത് നമ്മുടെ ഭൂമുഖത്തു നിന്ന് തന്നെ ഇല്ലാതാക്കാനായിട്ട് പ്രത്യേക മിഷൻ ഓരോ പരിസ്ഥിതി ദിനത്തിലും നമ്മൾ ഗവൺമെൻറ് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ കഴിവതും നമ്മൾ പ്ലാസ്റ്റിക്കിനെ ഒഴിവാക്കാനാണ് നോക്കുന്നത്. ഇതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടി വരുന്ന ഒന്നാണ് പല തരത്തിലുള്ള ക്യാൻസർ രോഗങ്ങൾ. ഇതിൻ്റെ പ്രധാന കാരണം ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം തന്നെയാണ്. നമ്മൾ പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിതമായ പാത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റിൽ പൊതിഞ്ഞ ഭക്ഷണം കഴിക്കുമ്പോൾ, അതിൽ നിന്നെല്ലാം ഒരുപാട് കെമിക്കലുകൾ നമ്മളുടെ അകത്ത് ചെല്ലുന്നുണ്ട്. അതുകൂടാതെ പ്ലാസ്റ്റിക് കത്തിക്കുമ്പോഴുള്ള പുക ശ്വസിക്കുന്നത് കൊണ്ടും ഇത് സംഭവിക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ അതിൽ നിന്നും ധാരാളം കെമിക്കലുകൾ റിലീസാകുന്നുണ്ട്. ഫ്യുറാൻസ്, ഡയോക്സിൻസ്, അതുപോലെ തന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഇങ്ങനെ ധാരാളം കെമിക്കലുകൾ അതിൽ നിന്നും റിലീസാകുന്നു. ഇത് നമ്മുടെ ശരീരത്തിലെത്തിയാൽ അത് തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിന് ഹാനികരമാണ്. നമ്മൾ പ്ലാസ്റ്റിക് നിർമ്മിതമായ ഈ സ്റ്റീമറിൽ മിക്കവാറും എല്ലാം വില കുറഞ്ഞ അല്ലെങ്കിൽ ക്വാളിറ്റി കുറഞ്ഞ പ്ലാസ്റ്റിക്കിൽ ഉണ്ടാക്കിയതാണ്. ഇതിൽ നിന്നും നമ്മൾ ഉന്നത ഊഷ്മാവിൽ ഈ സ്റ്റീമറിലെടുത്ത വെള്ളം ചൂടാക്കുമ്പോൾ തീർച്ചയായിട്ടും അതിലുള്ള ഈ കെമിക്കൽ കണ്ടൻസ് ഉരുകി ആ വെള്ളത്തിൽ ചേർന്ന് അതുവഴി നമ്മളുടെ ശ്വാസകോശത്തിലെത്തുകയും ശ്വാസകോശത്തിൽ നിന്ന് കാപ്പിലറീസ് വഴി അത് നമ്മൾ ബ്ലഡിലേക്ക് ഡയറക്റ്റ് എൻട്രി ചെയ്യുന്നു. ബ്ലഡ് വഴി നമ്മളുടെ മറ്റ് ശരീരഭാഗങ്ങളിലേക്കും ഇത് എത്തുന്നു. അങ്ങനെ അവിടെ ക്യാൻസർ കോശങ്ങൾ വളരുന്നതിന് കാരണമാകുന്നു. ഇതുകൂടാതെ ലങ്സിലെ COPD, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസിനും, തുടർച്ചയായി ഉണ്ടാകുന്ന ആസ്മയ്ക്കും, പിന്നെ സ്ത്രീകളിലായാലും പുരുഷന്മാരിലായാലും ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാകുന്നു. ഇതുകൂടാതെ നമ്മളുടെ അന്തസ്രാവി ഗ്രന്ഥികളുടെ നോർമലായിട്ടുള്ള പ്രവർത്തനത്തെ തകരാറിലാക്കുന്നു. ഇതിലടങ്ങിയിരിക്കുന്ന ബിസ്ഫിനോൾ എ എന്ന ഘടകം നമ്മളുടെ ഈസ്ട്രോജൻ എന്ന ഹോർമോണുമായിട്ട് മിമിക്കിംഗ് ആക്ടിവിറ്റി ഉള്ളതിനാൽ തീർച്ചയായിട്ടും ഇൻഫെർട്ടിലിറ്റിക്ക് ഒരു കാരണമാകുന്നു. ഇത്രയധികം ദൂഷ്യവശങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾക്ക് പലർക്കും അറിയില്ലായിരിക്കും. അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങളൊരു തീരുമാനമെടുക്കുക, ഇനി ഒരിക്കലും ഇലക്ട്രിക് സ്റ്റീം അല്ലെങ്കിൽ പ്ലാസ്റ്റിക് നിർമ്മിതമായ സ്റ്റീമർ ഉപയോഗിക്കില്ല എന്ന്. നമ്മൾ ഹോസ്പിറ്റലുകളിലും കാണാറുണ്ട് ഈ ഇങ്ങനത്തെ പ്ലാസ്റ്റിക് നിർമ്മിതമായിട്ടുള്ള സ്റ്റീമറുകളുടെ ഉപയോഗം. ഇതും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദൂഷ്യം ഉണ്ടാക്കുന്നത് തന്നെയാണ്. നിങ്ങൾക്ക് ആവി പിടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തനതായ രീതി തന്നെ ഫോളോ ചെയ്യുക. പുട്ടുകുട അല്ലെങ്കിൽ പരന്ന ഒരു പാത്രം, ഏറ്റവും നല്ലത് പരന്ന പാത്രത്തിൽ വെള്ളം നിറച്ചിട്ട് അതിൽ നിങ്ങൾക്ക് വേണ്ടുന്ന തുളസിയില, ആടലോടകത്തില, ഞവരയില എന്നിവയുടെ നീര് പിഴിഞ്ഞൊഴിച്ച് തുമ്പയിലേയും നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ നല്ലതാണ്. പനിക്ക് ഏറ്റവും ഉത്തമ ഔഷധമാണ് തുമ്പ.
ഇത് ഇതിൻ്റെ നീര് നിങ്ങൾക്ക് പിഴിഞ്ഞൊഴിച്ചിട്ട് അതിലേക്ക് സ്വല്പം കൊത്തമല്ലി ആഡ് ചെയ്യാം. ഇതും കൂടി ചേർത്തിട്ട് നിങ്ങൾക്ക് നോർമലി നിങ്ങളുടെ കണ്ണുകൾ മൂടിക്കെട്ടി നിങ്ങൾക്ക് ആവി പിടിക്കാം. കണ്ണുകൾ മൂടിക്കെട്ടാൻ ഞാൻ അഡ്വൈസ് ചെയ്യുന്നത് കാരണം നമ്മളുടെ ഏറ്റവും സുപ്രധാനമായ മർമ്മമാണിത്. അതിൽ ധാരാളം ചെറിയ ചെറിയ ക്യാപ്പിലറികളുണ്ട്. ഒരുപാട് ഉന്നത ഊഷ്മാവിൽ ചെന്നാൽ അതിനൊക്കെ ഹാനികരമായിട്ട് ബാധിക്കും. അതുകൊണ്ടാണ് ഈ നേത്രം മൂടിക്കെട്ടിയതിന് ശേഷം മാത്രം ആവികൊള്ളാൻ പറയുന്നത്. ഇങ്ങനെ ഒരു രീതിയിലാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ആരോഗ്യത്തെ വളരെയധികം കാലം നിങ്ങൾക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റും. ക്യാൻസറിന് കാരണമാകുന്ന ഒരു കാരണത്തെങ്കിലും നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും. മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.